പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ദീപികയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതൊന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. അൽപാസ് ഇവിടെ ഉണ്ടോ? അതായത് കേരള പാഠാവലി 7-ാം ക്ലാസ്സിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് നവോത്ഥാന രാജശില്പിയായി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിനെ അച്ഛനെ തമസ്കരിച്ചു. സംസ്ഥാന സിലബസിലെ 7-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ നവകേരള സൃഷ്ടിക്കായി എന്ന 8-ാം അധ്യായത്തിലാണ് കേരളത്തിന്റെ നവോത്ഥാന നായകരെ പറ്റി വിശദമായി വിവരണമുള്ളത്. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തുടങ്ങുന്ന ചരിത്രത്തിൽ ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, അയ്യപ്പൻ, അയ്യൻകാളി, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വി ടി ഭട്ടതിരിപ്പാട് എന്നിവരെ കുറിച്ചും പരാമർശമുണ്ട്. 1856 ഓഗസ്റ്റ് 20-ന് ജനിച്ച ശ്രീനാരായണ ഗുരുവിനേക്കാൾ 5 പതിറ്റാണ്ട് മുമ്പ് 1805 ഫെബ്രുവരി 10-ന് ജനിച്ച കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച യുഗപുരുഷനായ വിശുദ്ധ ചാവറയച്ചനെ കുറിച്ച് ഒരു വരി പോലും കുരുന്നുകൾ പഠിക്കുന്ന പുസ്തകത്തിലില്ല. 1846 മാനാനത്ത് സംസ്കൃത വിദ്യാലയം ആരംഭിച്ച ചാവറയച്ചൻ ആർപ്പൂക്കര ഗ്രാമത്തിൽ കീഴാള വർഗക്കാരുടെ കുട്ടികൾക്കായി പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങിയതും സവർണ വിദ്യാർത്ഥികൾക്കൊപ്പം അവർണർക്കും ഒരേ ബെഞ്ചിൽ സ്ഥാനം നൽകിയതും ഒട്ടിയ വയറുമായി പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയതൊന്നും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന വിദഗ്ധ സമിതി കണ്ടില്ലെന്നതാണ് വിചിത്രം. 1864 ചാവറയച്ചൻ കേരള കത്തോലിക്ക സഭയുടെ വികാരി ജനറൽ ആയിരിക്കെയാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കിയത്. അന്ന് ശ്രീനാരായണ ഗുരുവിന്റെ പ്രായം 8 വയസ്സാണ്. ചാവറയച്ചന് മുൻപേ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മനുഷ്യന്റെ സമഗ്ര വിമോചനം സാധ്യ യാഥാർത്ഥ്യമാകൂ എന്ന മിഷണറിമാരുടെ ദർശനമാണ് 1806 മുതൽ 16 വരെ കാലഘട്ടത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ ഇടയാക്കിയത്. 1825 ആലപ്പുഴയിൽ പെൺകുട്ടികൾക്കായി സ്കൂൾ സ്ഥാപിക്കപ്പെട്ടതും 1818 മട്ടാഞ്ചേരിയിലും 1856 തലശ്ശേരിയിലും ഇംഗ്ലീഷ് സ്കൂൾ വന്നതും 1848 കോഴിക്കോട് കല്ലായിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചതൊന്നും വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. അടിമ സമ്പ്രദായവും അയിത്തവും അന്ധവിശ്വാസവും കൊടികുത്തി വളരുന്ന കേരള മണ്ണിൽ മാറ്റത്തിന്റെ ശംഖൊലി മുഴക്കിയത് മിഷണറിമാരും ചാവറയച്ചനും ഉൾപ്പെട്ടവരാണ്. ദീപികയുടെ ന്യൂസാണ് 10-7-2022 ന്യൂസ്. അപ്പോൾ ഈ ഞാനീ പറഞ്ഞു വന്നതിന്റെ സാരം ഒരു കൊടുത്തോട്ടം പാസ് ഒരു മറുപടി പറയണം. അതായത് ഹാഗിയ സോഫിയ ഒരു ഭാഗത്ത്, ഇവര് ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഒരു ഭാഗത്ത് അവരുടേതായ രീതിയിൽ മാറ്റുന്നു, അതുപോലെ തന്നെ ഇറാഖിലും സിറിയയിലുമെല്ലാം ഈ ഇസ്ലാമിക വിശ്വാസത്തിന്റെ അധിനിവേശം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ ഭവനങ്ങളും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും ഇവര് അവരുടേതാക്കി അപഹരിച്ചെടുക്കുന്നു. മറ്റൊന്ന് ഈ എന്താ പറയാ, ന്യൂനപക്ഷ സംവരണ വിഷയത്തിൽ ക്രൈസ്തവർക്ക് അവകാശപ്പെട്ടതെല്ലാം അപഹരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ, ഞാനിപ്പോ കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിന്റെ അവസ്ഥ നോക്കിയാൽ ചുമപ്പിനെ മൊത്തത്തിൽ പച്ച വിഴുങ്ങുന്ന ഒരു അനുഭവമാണ്. ഇപ്പൊ ഈ പച്ച വിഴുങ്ങിയതുകൊണ്ടല്ലേ ഈ ഇപ്പൊ നമ്മുടെ ഈ ചാവറ അച്ഛൻ എന്ന് പറയുന്ന മഹൽ വ്യക്തിത്വത്തിന് പോലും ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള നവോത്ഥാന നായകന്മാരുടെ ചരിത്രത്തിൽ ആ ഒരു മറ്റേ ലിസ്റ്റിൽ അദ്ദേഹത്തെ കൂടെ അദ്ദേഹത്തെയൊക്കെ അവഗണിക്കുന്നത് ഇത് പച്ച ചുവപ്പിനെ വിഴുങ്ങി ഈ മൊത്തത്തിൽ അധിനിവേശം നടത്തുന്നതിന്റെ സൂചന അല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചോദ്യം മനസ്സിലായെങ്കിൽ കൊടുത്തിട്ട് പക്ഷെ ഒന്ന് മറുപടി പറയുന്നത് നന്നായിരിക്കും. ഇതൊരു ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ഈ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മള് കോട്ടയത്ത് CMS സ്കൂൾ വരുന്നത് 1916 അപ്പോൾ 1816 അത് CMS സ്കൂൾ വരുന്നു, CMS കോളേജ് ആവുന്നു കേട്ടോ അന്നേരം. അപ്പോൾ നമുക്ക് സർക്കാർ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നത്, തിരുവിതാംകൂർ രാജാവ് ആരംഭിക്കുന്നത് ഈ CMS കോളേജ് തുടങ്ങുമ്പോൾ സർക്കാരിന് ഉള്ളത് തിരുവിതാംകൂർ രാജാവിന് സ്വന്തം അംഗൻവാടി പോലും ഇല്ല, അങ്ങനെ ഒരു സ്ഥാപനം പോലും ഇല്ല, ഓർക്കണം, അത്രയും പഴയ കാലത്താണ്. പിന്നീട് 1835 കാര്യവട്ടത്ത്
ഇന്നത്തെ സർവകലാശാല, കേരള സർവകലാശാല എന്ന് പിൽക്കാലത്ത് പേരായ അന്നത്തെ ഈ സ്ഥാപനം വരുന്നത്. അപ്പൊ സർക്കാരുകളെ വിദ്യാഭ്യാസത്തിന്റെ നേർവഴിക്ക് നയിക്കുന്നതിൽ നമ്മൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുപോലെ അന്ന് വിദ്യാഭ്യാസ ഒരു സ്കൂളിന് തറക്കല്ലിട്ടുകൊണ്ട് മഹാരാജ പ്രസംഗിച്ചത് തമ്പി ഞാൻ ഏറ്റവും മോശപ്പെട്ടൊരു പ്രവൃത്തി ചെയ്തു എന്നാണ് വേലുത്തമ്പിയോട് പറയുന്നത്. അതിൻ്റെ കാരണം ഈ സ്കൂൾ സ്ഥാപിക്കുന്നതും അത് ആരംഭിക്കുന്നതൊക്കെ ഒരുതരം വില കുറഞ്ഞ പണിയാണെന്നാണ്. അതുവരെ ഈ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ഒരു ഗുരുവിന് കീഴിലിരുന്ന് സംസ്കൃതം പഠിക്കാനുള്ള കഴിവ്, അതാണ് ഒരു പാണ്ഡിത്യമായിട്ട് കണ്ടത്, എഴുത്തോലകളിൽ സംസ്കൃതം പഠിക്കുക ഈ ഒരു ചിന്തയെ. അപ്പൊ ഈ ഭാരതീയ സംസ്കാരമൊക്കെ പറയുന്ന ആളുകൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ സ്കൂൾ അതെങ്ങനെയാണാവോ ആ ഒരു ആശയം വന്നത്. കോളേജ് അങ്ങനെ കലാലയത്തിൽ കുട്ടികളിരുന്ന് ഡെസ്കും ബെഞ്ചും ഒക്കെ ഇട്ട് ഇരുന്ന് പഠിക്കുന്ന ആ ഒരു രീതി എവിടെ ആരാണ് ആവിഷ്കരിച്ചത്, എവിടെയായിരുന്നു അതിൻ്റെ തുടക്കം, ഇന്ന് കാണുന്ന ഈ വിദ്യാഭ്യാസ രീതിയുടെ പ്രാക്തന രൂപം എവിടെയായിരുന്നു, അത് കേരളത്തിലെ ഇന്ത്യയിലെ ഗുരുകുലങ്ങളായിരുന്നു. അങ്ങനെ ഒരു കാലത്തെ പറ്റിയുള്ളൊരു ചർച്ചയിലേക്കൊക്കെ പോകേണ്ടതാണ് സത്യം പറഞ്ഞാൽ. ഇതേപോലെ ഒരു വിഷയമാണ് ഇപ്പോൾ നടക്കുന്നത്. ചാവറയച്ചൻ എന്ന മഹത് വ്യക്തിത്വം കലാലയങ്ങൾ ആരംഭിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസം എല്ലാവർക്കും വേണം, പൊതുവിദ്യാഭ്യാസമല്ല വിദ്യാഭ്യാസം എല്ലാ മേഖലയിലേക്കും വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് വിപ്ലവാത്മകമായ പരിഷ്കാരങ്ങളും ശ്രമങ്ങളും നടക്കുമ്പോൾ ഇന്ത്യയിൽ അത് രേഖപ്പെടുത്തേണ്ട വലിയ ചരിത്രമാണ്. അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്, ഈ പല കാര്യങ്ങളും നിയമം ഉണ്ടായിട്ട് കാര്യമില്ല, നിയമത്തെ അപ്ലൈ ചെയ്യുന്ന രീതിക്കൊണ്ടൊരു പ്രധാന സ്വാധീനം. എക്സാമ്പിള്, ഈ നവോത്ഥാന നായകന്മാരുടെ ചരിത്രത്തിലെ പ്രമുഖനാണ് അയ്യങ്കാളി. അയ്യങ്കാളി ഈ പിന്നെ സ്കൂൾ ആരംഭിക്കുന്ന കാലത്ത് സ്കൂൾ തുടങ്ങരുന്ന നിയമമില്ലെന്ന് മാത്രമല്ല കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പഠിക്കാം, ദളിതർക്കും പഠിക്കാമെന്നുള്ള ഇതുണ്ട്, പക്ഷെ ആരും പഠിക്കാൻ വിടത്തുമില്ല, ഒരു സ്കൂളിൽ ചേർക്കത്തുമില്ല. നിയമമുണ്ട്, പഠിച്ചു ഒരു കുഴപ്പമില്ല, പക്ഷെ ആരെവിടെ എടുക്കാനാണ്? അപ്പോൾ ഈ കോടതി ഉത്തരവാണ് അങ്ങനെ കുട്ടിയെ കൊണ്ട് വന്നാൽ എടുക്കണം എന്ന് പറയുന്നത് കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവും കൊണ്ട് അയ്യങ്കാളി 8 വർഷമാണ് നടന്നത്. 8 വർഷം ഈ ഉത്തരവും കൊണ്ട് നടന്നത്, പടപൊരുതി വാങ്ങിയ ഉത്തരവ് കൊണ്ട് നടക്കുന്നതല്ലാതെ രക്ഷയില്ല. അങ്ങനെയാണ് പഞ്ചമി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ പിടിച്ച് നേരെ കൊണ്ട് കലാലയത്തിൽ ഇരുത്തി. ഇരുത്തുമ്പോൾ മറ്റു കുട്ടികൾ ടി സി മേടിച്ചു പോവാണ്, ഉടുക്കൻ രക്ഷയില്ലാതെ വന്നു. നിയമം പുള്ളിക്ക് അനുകൂലമായിട്ട് നിയമം പുള്ളി ഉപയോഗിച്ചു. ആ ഘട്ടത്തിൽ സംഭവിച്ചത് തിരുവല്ലയിലെ പുല്ലാടെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു നായർ ഇത് കേട്ട് അദ്ദേഹം ബോധരഹിതനായി താഴെ വീണു എന്നുള്ളതാണ്. അപ്പൊ നോക്കണം, ഒരു കൊച്ചു സ്കൂളിൽ പഠിക്കാൻ കയറി എന്നറിഞ്ഞപ്പോൾ ബോധരഹിതനായി താഴെ വീണു. അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിച്ചിട്ട് ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, അങ്ങനെ മരിച്ചുപോയി പിൽക്കാലത്ത്. ആ രോഗത്താൽ മരിച്ചുപോയി, പ്രഷർ താന്നിട്ട് നടുവ് വെട്ടി താഴെ വീഴുകയാണ്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി, കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ അന്നത്തെ മനുഷ്യന്റെ ബോധം, ഒരു കൊച്ചുകുട്ടി പഞ്ചമി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പഠിക്കാൻ വേണ്ടി സ്കൂളിൽ കയറുന്ന ആ ഒരു സ്ഥിതി വിശേഷം സംജാതമായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ബോധം ഇവിടെ പോയി നിൽക്കുന്ന ഓർത്താൽ മതി. അപ്പൊ ഈ രീതി നിലനിൽക്കുന്ന ഒരു കാലത്താണ് ചാവറയച്ചന്റെ വിദ്യാഭ്യാസ ശ്രമങ്ങൾ. ഞാനത് ജെയ്സ് പാണ്ഡനാടുമായിട്ട് ചേർന്നൊരു ഒരു ചർച്ച നടത്തിയത് നമ്മുടെ ഏതോ ഒരു ചാനൽ വന്നിട്ടുണ്ട്. അത് വളരെ പ്രയോജനപ്പെടുന്നത് കാണുന്നത്, എനിക്കത് അറിയില്ല ഇവിടെ നിന്ന് എടുത്തു തരാൻ. അത് കറക്ക് കറത്തി ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ ആ ചർച്ച അതിൽ പറഞ്ഞിട്ടുണ്ട്. ജോൺസൺ തേക്കട അച്ഛനും ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് ഇന്നിപ്പം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഏതാണ്ട് ഇത് ബഹിഷ്കൃതമാകുന്നതിന്റെ പിന്നിൽ തന്ത്രപരമായ ഒരു സർക്കാരിന്റെ ഇടപെടൽ. ഫസ്റ്റ് അത് അച്ഛന്റെ ഫസ്റ്റ് ഫേസ്ബുക്കിലാണോ അതോ എവിടെയാ അതിന്റെ ലിങ്ക് ഉള്ളത്? ഫസ്റ്റ് ഏതിനാ കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചിട്ട് ഞാൻ തരാം. എനിക്ക് അതിൽ ദീപികയുടെ വാർത്ത കൂടി ഒന്ന് എന്റെ വാട്സാപ്പിൽ തന്ന ഉപകാരമാണ്. ദീപികയുടെ ന്യൂസ് ഞാൻ വാട്സാപ്പിൽ ഇട്ടുതരാം. അപ്പൊ ഇതിൽ ഞങ്ങളത് കൃത്യം അദ്ദേഹത്തിന്റെ ശ്രമങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തെന്ന്. അത് 160 കലാലയങ്ങൾ അദ്ദേഹം പള്ളിക്ക് ചുറ്റും ഉണ്ടാക്കിയതാണ് ഏകദേശം അന്ന് നടക്കുന്ന കാര്യം. അത്രയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ശരിച്ചിപ്പോൾ ഇവിടെ കേട്ട പോലെ ആർപ്പൂക്കരയിൽ ഒരു സ്കൂളിൽ അയിത്തമെല്ലാം മറന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും കൂട്ടിക്കൊണ്ട് അവിടെ പഠനം ആരംഭിക്കണമെന്ന് പറയുകയും അതിന് വിലങ്ങുതടിയായ ആളുകളെ കർശനമായിട്ട് അദ്ദേഹം ഒഴിവാക്കുക ചെയ്തേ, മാനേജ്മെന്റിൽ നിന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ തന്നെ മാതൃകാപരമായി ചെയ്തു. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം, അതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലത്ത് വിദ്യാഭ്യാസം എന്ന, ഇന്ന് കേരളത്തിൽ 14 വരെ വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാണ്. ആ അത്തരമുള്ള ശ്രമങ്ങളുടെ എല്ലാം പിന്നിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ക്രിസ്തീയ മിഷണറിമാരാണ്. ഒരു ഇസ്ലാമും അല്ല, ഒരു കമ്മ്യൂണിസ്റ്റവും അല്ല, ഒരു മാർക്സിസ്റ്റോ അല്ല, ഒരു കോൺഗ്രസ്സുകാരനും അല്ല, ഒരു ബി ജെ പി കാരനും അല്ല, അതിൽ ക്രിസ്ത്യാനിറ്റി വഹിച്ച ഏറ്റവും നിസ്തുല്യമായ ആ പങ്കിനെ അവഗണിച്ചുകൊണ്ട് പഠിക്കുന്നത് ചരിത്രവിരുദ്ധമായ ഒരു സമീപനമാണ്. ഇത് തന്നെയാണ് ബി ജെ പി കേന്ദ്രത്തിൽ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ കേരള ചാനലിലാണെന്ന് തോന്നുന്നു, അവിടെ ചില സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞത് മറ്റേ എന്തുവാ രാമൻ ഇന്ത്യ ഭരിച്ചെന്നും അതുപോലെ തന്നെ
അത് കാർബൺ CO2 തത്വമൊക്കെ ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ വങ്കത്തരങ്ങളാണ് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് വരുന്നത്. മിത്തിനെ ചരിത്രവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒന്നിലേക്ക് സംഘപരിവാർ ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിൽ ഏതാണ്ടൊരു എന്താ ഇസ്ലാമിക മാർസിസ്റ്റ് സഖ്യം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ക്രൈസ്തവ ചിന്തകളെ, ക്രൈസ്തവ ആശയങ്ങളെ, മിഷണറി പരിവർത്തനങ്ങളെ, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയ സംഭവങ്ങളെ ഇങ്ങനെ തമസ്കരിക്കുന്നു. ഒറ്റക്കാര്യം മാത്രം കൂടെ ഓർത്താൽ മതി, ഈ കുട്ടി പഠിക്കുന്ന പുസ്തകത്തിൽ കിടക്കുന്ന മലയാള അക്ഷരങ്ങൾ അത് വട്ടെടുത്ത് അത് ചുരുട്ടി എഴുതി ഇന്നത്തെ രൂപത്തിലാക്കിയത് അത് ബെഞ്ചമിൻ ബേലിയാണ്. അപ്പം ആ ബെഞ്ചമിൻ ബേലിയാണ് ഭാഷയ്ക്ക് നടത്തിയ പരിഷ്കാരമുണ്ട്, ഹെർമൻ ഗുണ്ടർട്ട് ഉണ്ട്. അതൊക്കെ നവോത്ഥാനത്തിൽ ഈ വ്യക്തികളെ വ്യക്തിപരമായിട്ട് എടുത്തില്ലെങ്കിൽ കൂടി അർണോസ് പാതിരി ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വളരെ ഗഹനമാണ്. അച്ചടിമഷി പുരണ്ട ആദ്യത്തെ പുസ്തകങ്ങളൊക്കെ ക്രിസ്തീയ മിഷണറിമാർ പുറത്തിറക്കിയതാണ്. മലയാളത്തിൽ തന്നെ വന്ന പലതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഇന്ത്യയുടെ ഈ നിർമ്മിതിയിൽ ക്രിസ്ത്യാനിറ്റി വഹിച്ച പങ്ക്, കേരളത്തിൻ്റെ നിർമ്മിതിയിൽ ക്രിസ്ത്യാനിറ്റി വഹിച്ച പങ്ക് അത് നിസ്തുല്യമാണ്. അതിനെ ഒരു സ്കൂളാണ് ഈ അയ്യങ്കാളി സ്ഥാപിച്ച ഒറ്റ സ്കൂള് സ്ഥാപിച്ച അയ്യങ്കാളി പോലും, അയ്യങ്കാളി മോശമായിട്ട് ആളാൾ അല്ലല്ലോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അദ്ദേഹം പോലും നവോത്ഥാന നായകനാണ്, അവരതിനർഹരുമാണ് അല്ലെന്നൊന്നുമല്ല. അപ്പോഴാണ് 160 സ്കൂള് സ്ഥാപിച്ച നമ്മളുടെ ശ്രീനാരായണ ഗുരുവിന് 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഇത്രയും മഹക്കാര്യങ്ങൾ ചെയ്ത ചാവറയച്ചൻ എന്ന ഒരു മനുഷ്യനെ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക. ചാവറയച്ചനെ മാത്രമല്ല, ഒട്ടേറെ ആളുകൾ അവിടെ വരേണ്ടതുണ്ട്, ഒട്ടേറെ വിഷയങ്ങൾ അവിടെ വരേണ്ടതുണ്ട്. ഈ ബെഞ്ചമിൻ ബേലിയെക്കുറിച്ച് പരാമർശിക്കേണ്ടതുണ്ട്. അച്ചടി ഒരു വിപ്ലവമായിരുന്നു, അച്ചടി വിപ്ലവം. കോട്ടയം സാക്ഷര പട്ടണം ആയതിൻ്റെ പിന്നിൽ, ഇത്രയും വായനക്കാരുണ്ടായ മാധ്യമങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിലും ഈ അക്ഷര പ്രചോദനം സൃഷ്ടിച്ച ആളാണ് ബെഞ്ചമിൻ ബേലി. അപ്പം ബേലിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചരിത്ര നിർമ്മിതി തീരെ കാടത്തായിപ്പോയി. അപ്പം പിന്നീട് മിഷണറി CMS മിഷണറിമാരുണ്ടാക്കിയ ആന്തോളനം അത് തുടരുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ആ പവറിൽ നിന്ന് തുടരുന്നില്ല എന്ന് കൂടി പഠിക്കണം. ഏതായാലും 7-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വന്നില്ല എന്നത് മാത്രമായിട്ട് കാണണ്ട, ഇതൊരു സൂചനയാണ്. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിലെ ചിന്തകളെ എല്ലാം കടപുഴകിയെറിഞ്ഞുകൊണ്ട് അതിൻ്റെ ചരിത്രത്തെ മുഴുവൻ തമസ്കരിക്കുന്ന ഒരു രീതി അതിലേക്ക് പോകുന്നത് അപകടകരമാണ്. അതിന് ചരിത്ര ബദലുകൾ സൃഷ്ടിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇനിയും വേറൊരു ചെറിയ പരിമിതിയും കൂടെ ഉള്ളത്, ഈ ക്രിസ്തീയ MLA മാരുണ്ട്, അതായത് വായനയില്ല ഈ പുള്ളികൾക്കൊന്നും, അവിടെ പോയിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, കേരള കോൺഗ്രസ് മാണിയുടെ ആളുകളുണ്ട്, ജേക്കബിൻ്റെ അനൂപ് ജേക്കബ് ഉണ്ട്, ഇവർക്കൊന്നും ഇത് അറിയത്തില്ലെന്ന് തോന്നുന്നു. കത്തോലിക്കർ തന്നെയായിട്ടുള്ള എത്ര MLA മാരുണ്ട്, ഇവർക്കൊന്നും വായനയില്ല. കേന്ദ്രത്തിലൊരു ജോസ് കെ മാണിയുണ്ട്, എന്തിനാണാവോ ഇവർ പോകുന്നത്? ഞാനിത് നേരിട്ട് ഇവരൊക്കെ ഉള്ളൊരു യോഗത്തിൽ പ്രസംഗിച്ച കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് പോകുന്നത്? നിങ്ങൾക്ക് ഈ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഇത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചർച്ചക്കിടാൻ പോലും, ഞാൻ സാക്ഷാൽ മോൻസ് ജോസഫിൻ്റെ കേക്കൽ ഒരു 3 മാസം മുമ്പ് കോട്ടയത്ത് നടന്നൊരു മീറ്റിങ്ങിൽ അദ്ദേഹം ഇരിക്കുന്നു, ഞാൻ പ്രസംഗിക്കുകയാണ്, പേപ്പർ അവതരിപ്പിക്കുകയാണ്, അവിടെ ഇതേ കാര്യം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങേപ്പോലുള്ള ആളുകൾ ഇത് നിയമസഭയിൽ ചർച്ചയ്ക്കെങ്കിലും കൊണ്ടുവരണം, ഒരു സബ്മിഷൻ. ഇതേ കാര്യം ഇവിടെ നമ്മൾ മുസ്ലിം സഹോദരന്മാരിൽ നിന്ന് പഠിക്കാനിറയുണ്ട്. അവർക്കാണ് ഇങ്ങനൊരു വിഷയം വരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് സംഭവിക്കുന്നത് ആ പാഠപുസ്തകം ഒറ്റ ദിവസം കൊണ്ട് പിൻവലിക്കും. ആ ഇച്ഛാശക്തി അവർക്കുണ്ട്. ആ ഇച്ഛാശക്തിയിലേക്ക് ക്രൈസ്തവർ വളരാത്ത ഒരു സ്വയവിമർശനം കൂടെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ വിഷയത്തോടും ഈ അതൊരു ടൈറ്റിലിനോടും സംസാരിക്കാൻ താല്പര്യമുള്ള നമ്മുടെ സഹോദരങ്ങൾ, ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത സഹോദരങ്ങൾക്ക് സംസാരിക്കാം. ചാക്കോ പാസ്റ്റർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതുമാണ്. മ്യൂട്ടായിപ്പോയി, മ്യൂട്ടായിപ്പോയി ചാക്കോ പാസ്റ്ററെ. ബ്ലിങ്ക് ചെയ്തായിരുന്നു, ബ്ലിങ്ക് ചെയ്തായിരുന്നു. ആ എന്തെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഈ ദീപികയുടെ ന്യൂസ് വായിച്ചായിരുന്നല്ലോ പാസ്റ്ററെ, അതിനോട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചോളൂ. ഓക്കെ, അല്ല ദീപികയുടെ ന്യൂസ് വാസ്തവത്തിലെ മറ്റ് മാധ്യമങ്ങളൊക്കെ തമസ്കരിച്ച് കളഞ്ഞത് ഒരു വലിയ കടുങ്കയാണല്ലോ. വാസ്തവത്തിൽ അത് ഇന്നത്തെ ന്യൂസാണ്, പ്രധാനപ്പെട്ട ന്യൂസ്. ഇപ്പൊ പ്രധാനപ്പെട്ട ന്യൂസ് വളരെ ഗൗരവമുള്ള ന്യൂസാണ്. ആ ന്യൂസുകള് മറ്റു മാധ്യമങ്ങളൊക്കെ തമസ്കരിച്ചത് അത് അതിനേക്കായി ക്രൂരത്തില്ല, കാരണം ഇത് പൊതുസമൂഹം അറിയേണ്ട ന്യൂസല്ലേ. വളരെ മഹത് വ്യക്തി, അതായത് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വളരെ സക്രിയമായി സമൂഹത്തെ സാർവത്രികമായി കണ്ടുകൊണ്ട് പ്രയത്നിച്ച ഒരു മഹാന്റെ ആ ചരിത്രം, അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉൾക്കൊള്ളുന്നതായ ആ വിഷയം എടുത്തു മാറ്റിയത് മാസം മറ്റ് മാധ്യമങ്ങളും കൂടെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ മാധ്യമങ്ങൾ പരിശോധിച്ച് തരാന്തെങ്കിലുമില്ല, എന്തായാലും അതൊരു വലിയ കടുകൈ തന്നെയാണ്. ഇതൊരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന LDFന്റെ ഒരു സ്ഥിതിവിശേഷം വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ്. വടക്കോട്ട് നോക്കിയാൽ അവിടെ ഇത് തന്നെയാണ്. ഇന്ന് നമ്മുടെ PK കൃഷ്ണദാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന
വിചാരധാരയുടെ അനുഭവത്തിലേക്ക് നീങ്ങണമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? അവരങ്ങനെ വിചാരധാരയിലേക്ക് ഭരണഘടന കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു സമൂഹത്തെയോട് കടുത്ത അനീതി കാണിക്കുന്ന ഒരു പ്രവണത, അത് സമൂഹത്തെ സമൂഹം തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാനുണ്ട്. ഇപ്പം നമ്മളെ പോലെയുള്ളവര് ഈ ചെയ്തതായത് ഒരു കടുക്കയാണ്, ഇത് ഒരു പ്രീണനമാണ്, ആരോ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് തെറ്റു പറയാനൊക്കെ ഒരിക്കലുമില്ല. ഇവിടെ ഇപ്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഗവൺമെന്റും അതുപോലെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ഇവിടെ നമ്മുടെയൊക്കെ വോട്ട് മേടിച്ച് ക്രിസ്തീയ നാമധേയത്തിൽ, അത് ഓരോ മണ്ഡലങ്ങളും പാർലമെന്റായാലും നിയോജകമണ്ഡലമായാലും അസംബ്ലി ആയാലും ഭൂരിപക്ഷം വോട്ടർമാരുള്ളത് അനുസരിച്ച് ആ കാസ്റ്റിൽപ്പെട്ട ആളുടെ നിർത്തിയാണല്ലോ ഇവിടെ ജയിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തീയ എം എൽ എമാര് ഇവരൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെ മൗനമായിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതാ ഹാഗിയ സോഫിയ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. മനസ്സിലായോ? പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങള് ചന്ദ്രിക ലേഖനത്തിലെ തലക്കെട്ട് തന്നെ എന്തായിരുന്നു? ഹാഗിയ സോഫിയയിലെ ജുമുഅ. ഹാഗിയ സോഫിയയിലെ ജുമുഅ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മനോഹരമായ ഒരു ലേഖനം എഴുതി. അത് ഇസ്ലാം മതവിശ്വാസികളെ ഹരം കൊള്ളിച്ചു. പക്ഷെ അതൊരു കടുത്ത രീതിയാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് യു ഡി എഫിലെ എം എൽ എമാർക്ക് പോലും പറയാൻ കഴിയില്ല. പിന്നെ ക്രൈസ്തവ സഭയിലെ മേലധ്യക്ഷന്മാർ ചില ആളുകൾ ചിലര് അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോഴും അദ്ദേഹം ആ ലേഖനം പിൻവലിച്ചില്ല, തിരുത്തിയില്ല. പിന്നെ അദ്ദേഹം എന്തോ ദുഃഖം പ്രകടിപ്പിക്കുന്നൊക്കെ പറഞ്ഞൊക്കെ ഒഴിഞ്ഞുകളയായിരുന്നു. അപ്പൊ അന്നും ഈ പറയപ്പെട്ടതായ നേതൃത്വ നേതാക്കന്മാരോ ആരും തന്നെ ആ ലേഖനത്തോട് അതിനോട് പ്രതികരിച്ചില്ല. ഇവരൊക്കെ എന്തിനാണ് വാസ്തവത്തിൽ ഇങ്ങനെ ജനത്തെ പ്രതികരിച്ചുകൊണ്ട് പോകുന്നത്? ഇവരെന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നതെന്നും നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു. ഒന്ന് ഇടയ്ക്ക് ഞാനൊരു ഒരു ലിസ്റ്റ് ചാക്കോ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടോ, അനിൽ പാസ്റ്റർ എല്ലാവരും ഒന്ന് കേൾക്കുന്ന നല്ലതായിരിക്കും. ഈ വർഷം ഈ വർഷത്തിൽ ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ എണ്ണം 333,320 കുട്ടികളാണ്. 333,320. അതിനകത്ത് ഒരു സമാധാന മതക്കാരുടെ സംഭാവന എന്ന് പറയുന്നത് 143,274 കുട്ടികളാണ്. ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും 120,862. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 36,928. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ ഡിസ്ട്രിക്ട് തിരിച്ചിട്ട് ലിസ്റ്റുകളുണ്ട്, അതും ഞാനൊന്ന് വായിക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. തിരുവനന്തപുരത്ത് 22,433 കുട്ടികൾ, കൊല്ലത്ത് 17,024 പേർ, പത്തനംതിട്ടയിൽ 6,554 പേര് കുട്ടികൾ, ആലപ്പുഴയിൽ 13,005, കോട്ടയത്ത് 11,687, ഇടുക്കിയിൽ 8,063, എറണാകുളത്ത് 19,821, തൃശ്ശൂർ 26,186, പാലക്കാട് 27,514. ഇനി മലപ്പുറത്തേക്കൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, മലപ്പുറം 68,517, കോഴിക്കോട് 31,248, വയനാട് 9,519, കണ്ണൂർ 24,733, കാസർഗോഡ് 16,866. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, എറണാകുളം ജില്ല എന്ന് 5 ജില്ല കൂട്ടിയാൽ 59,130 ആവത്തുള്ളൂ. എന്നാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നത് 68,517. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പച്ചക്കാരെ പ്രസാദിപ്പിക്കാൻ ചുമപ്പ് എന്ത് കോംപ്രമൈസിനും തയ്യാറാകും, അത് തയ്യാറായേ പറ്റൂ. അതിൻ്റെ കാരണം ഇതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും പ്രിയ ദേവദാസന്മാരെ നിങ്ങളുടെ അഭിപ്രായം, സഹോദരന്റെ അഭിപ്രായം? അതൊന്ന് കേൾക്കാനാണ് ഞാൻ ഇത് വായിച്ചത്. അല്ലെങ്കിൽ ഒന്ന് അഭിപ്രായം നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള അനിൽ പാസ്റ്ററെ അല്ലെങ്കിൽ ചാക്കോ പാസ്റ്ററെ ഒന്ന് മറുപടി പറഞ്ഞു. താഴെയിരിക്കുന്ന സഹോദരങ്ങൾ, ഇവിടെ സ്പീക്കേഴ്സ് പാനലുള്ള ആർക്കും മറുപടി പറയാൻ കേട്ടോ, ബ്ലിങ്ക് ചെയ്താൽ മതി. ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം. ആ ആ
ഞാൻ ഞാനിപ്പോ ഇട്ട വായിച്ച ലിസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനൊരു മറുപടി പറയാനുള്ളത് പറഞ്ഞു. എല്ലാവരും മൗനത്തിലാണോ? എന്റെ ബലമായ ശ്രമിച്ചു എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞതല്ല അതിനകത്ത് പ്രശ്നമായിട്ട് വന്നത്. കുഞ്ഞുങ്ങളുടെ ജനസംഖ്യ, അതായത് ക്രൈസ്തവ ഭവനങ്ങളിൽ കുട്ടികൾ കുറവായിരുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലേ അവിടെ കാണുന്നത്. എനിക്ക് അത് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാ മറ്റൊന്നാണ്, അതല്ല ക്രൈസ്തവ ഭവനങ്ങളിൽ, ക്രൈസ്തവ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് കുഞ്ഞുങ്ങളില്ല, അത് സത്യം. പക്ഷെ വേറെ കാര്യണ്ട്, അഞ്ചു ഡിസ്ട്രിക്റ്റിനേക്കാളും കടത്തി വെട്ടി ഒറ്റ ഡിസ്ട്രിക്ട്. അത് പറഞ്ഞാല് പത്തനംതിട്ട ജില്ലയിലെ ജനസംഖ്യയെക്കാൾ മൂന്നിരട്ടിയാണ് മലപ്പുറം ജില്ല. മലപ്പുറം എനിക്കൊന്ന് കഴിഞ്ഞ ഒരു കണക്കെടുപ്പിലെ 42 ലക്ഷമാണ് പറഞ്ഞത്. പത്തനംതിട്ട 15 ലക്ഷം എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ 42 അല്ല, ഒരു 48-50 വന്നിട്ടുള്ളൂ. അപ്പൊ അത്രയും ജനസംഖ്യ ഉള്ളു. അതുകൊണ്ട് ഇവിടെ നിയോജക മണ്ഡലം അവർ കൂടി 5 നിയോജക മണ്ഡലം മലപ്പുറം ജില്ല കൂടിയാണ്. അപ്പം തെക്കൻ ജില്ലകളിലെ കുറഞ്ഞു, കോട്ടയം ജില്ലയിലെ പല പിന്നെ മണ്ഡലങ്ങൾ കുറഞ്ഞു വന്നു. അപ്പം ക്രൈസ്തവ ജനസംഖ്യ ഇവിടെ കുറയുകയാണ്, മനസ്സിലായി? അതൊരു വലിയ വാസ്തവമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എന്താണ് പിന്നെ സന്താന നിയന്ത്രണം എന്ന് പറയുന്നതായ സമ്പ്രദായം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സജയാന്തിയിരുന്ന സമയത്താണ്, ആ സമയത്ത് കൊണ്ടുവന്നപ്പം അത് വാസ്തവത്തിൽ ആ സമയത്ത് വലിയ പ്രചരണം നടത്തി. ഹൈന്ദവ ക്രൈസ്തവര് അത് സഹർഷം സാഹചര്യം സ്വീകരിച്ചു. നാം രണ്ട് നമുക്ക് രണ്ട് അല്ലെങ്കിൽ നമുക്ക് പോകുന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് അവർ മാറി. പക്ഷേ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി അതിനെ തള്ളിക്കളഞ്ഞു. കാരണം വെച്ചാൽ അവർക്കത് സ്വീകാര്യമായിരുന്നില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇന്നും മലപ്പുറം ജില്ലയിലൊക്കെ ഒരു ഭാഗം വീട്ടിലെ 4-5 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കുറ്റം പറയല്ല, അങ്ങനെ ഒരു സ്ഥിതി ശേഷം. പിന്നെ ബഹുഭാര്യത്വം, ഒരു പുരുഷനെ ഒന്നിലധികം ഭാര്യമാരെ കെട്ടി അങ്ങനെ കുഞ്ഞുങ്ങൾ, അതായത് ഒരു പുരുഷന്റെ തന്നെ 10, 15, 20 കുഞ്ഞുങ്ങളുള്ളതായ പല വീടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ എണ്ണം വർദ്ധിക്കുന്നു, അപ്പുറത്ത് കുറയുന്നു. നാം രണ്ട് നമുക്ക് രണ്ടായി ഇപ്പൊ മുസ്ലിം കുടുംബങ്ങളുടെ. ഇപ്പൊ അതും കളഞ്ഞിപ്പോ ഒരെണ്ണമായി. ഇട്ടുകൂടാൻ പറ്റിയതായ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ട്, അതാണ് സങ്കടം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇട്ടുകൂടാൻ പറ്റിയ സമ്പത്ത് സമ്പാദിച്ചിട്ട് ഈ ഒരു കുഞ്ഞാണ് ഈ നുറുകൾ. പിന്നെ മറ്റൊരു വിഷയമുണ്ട് ഇതിനകത്ത്, ഈ കുടിയേറ്റം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പോയി താമസിക്കും. UK അതുപോലെ അമേരിക്കയിലൊക്കെ പോയി കുടുംബമായി താമസിക്കുന്ന ഒരു സ്ഥിതിശേഷം ഇപ്പൊ സംജാതമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ പോയിട്ടുണ്ട്. അപ്പോഴും ജനസംഖ്യ ഇവിടെ കുറയാണ്. എന്തായാലും അതൊരു വലിയ ഈ വിഷയം തന്നെയാണ്. ഈ രീതി പോയാല് ക്രിസ്തീയ വംശത്തിന് വംശനാശം പോലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭയങ്കര ജനസംഖ്യയുടെ, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം വായിച്ചിട്ട് 56,000 എണ്ണിയത്. അപ്പൊ അതൊരു വലിയ പിന്നെ വിഷയം തന്നെയാണ്. ആത്മപരിശോധന എല്ലാ മേഖലകളും നടത്തണം എന്നാണ് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. കുഞ്ഞുങ്ങള് തീർച്ചയായിട്ടും ഉണ്ടാകണം. കുഞ്ഞുങ്ങള് ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെതായ പരിണിത ഫലങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, യൂറോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാറുണ്ട്, ജനസംഖ്യ ഇല്ലാത്തതിന്റെ പരിണിത ഫലം, കുഞ്ഞുങ്ങൾ കുറഞ്ഞതിൻ്റെതായ പരിണിത ഫലം. എന്നാൽ ആ വിഷയത്തെ കുറിച്ച് നമ്മുടെ സഭാ നേതൃത്വം ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു കാത്തലിക് സഭയുടെ നേതൃത്വം തോന്നുന്നു കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രോത്സാഹനമൊക്കെ കൊടുത്തായിട്ടൊക്കെ കഴിഞ്ഞിടെ ഉണ്ടായി. അതിനെ വിമർശിച്ചുകൊണ്ട് പല രംഗത്ത് വന്നു, അയ്യോ അത് കാട്ടാളമാണ് പ്രാകൃതമാണെന്നൊക്കെ പറയും. അപ്പൊ തന്നെ നിയന്ത്രണമില്ലാതെ കുഞ്ഞുങ്ങളെ അപ്പുറത്ത് ഉത്പാദിപ്പിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. ഒരു വിഷപ്രവറ്റമാണ് പറഞ്ഞത്, നമ്മുടെ ഭവനങ്ങളെ കുഞ്ഞുങ്ങൾ കുറയുന്നു എന്നുള്ളതായ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ അവരുടെ സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് സഭയേറ്റെടുക്കുന്ന മറ്റോ പറഞ്ഞതേ ഉള്ളൂ. വളരെ അദ്ദേഹത്തിന്റെ പുറത്തേക്ക് എല്ലാവരുടെ വലിച്ചു കയറി. അപ്പൊ ഇതൊക്കെ സഭാ നേതൃത്വം നന്നായിട്ട് പരിശോധിച്ച് ക്രിയാത്മകമായി ചെയ്യേണ്ടത് ചെയ്യണം. കാരണം വെച്ചാല് മുമ്പ് പറഞ്ഞതുപോലെ ഈ നേതൃനിരയിലുള്ളവരൊക്കെ മൗനമായി ഇരുന്നാൽ ഇതൊക്കെ കൂപ്പടച്ചു പോകത്തേ ഉള്ളൂ, വളരത്തില്ല, മുകളിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് നേതൃനിരയിലുള്ളവര് ഇത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകി പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ ഇത് ഫലവത്തായ രീതിയിൽ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കുമെന്നാണ് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് എന്താണ് വിദ്യാഭ്യാസ കാര്യത്തെ കുറിച്ച് നമ്മുടെ ചാവറച്ചന്റെ വിഷയം, ആ ഒരു വിഷയം തന്നെ ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അത് തമസ്കരിച്ചു. ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടു, പല ന്യൂസുകളും കണ്ടു, അതിനകത്തൊന്നും വന്ന ഒരു വിഷയമല്ലല്ലോ. അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ദീപി അത് ഗൗരവത്തോടുകൂടി എടുത്തല്ലോ. അങ്ങനെയുള്ള ന്യൂസുകളാണ് ഇവിടെ നമുക്ക് അറിയേണ്ടതും വായിക്കേണ്ടതും. അവിടെ വളരെ ഗൗരവമുള്ളതായ ഒരു ന്യൂസാണ്. എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊരു കടുക്കയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഈ കേരളത്തിന്റെ ഇന്ന് ഭരിക്കുന്ന മന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അവരൊക്കെ തന്നെ പഠിച്ചിറങ്ങിയതെല്ലാം ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ച മഹത്വകരമായ കോളേജുകളിൽ, സ്കൂളുകളിൽ നിന്നാണ് എല്ലാവരും തന്നെ പഠിച്ചിറങ്ങിയത്. മിഷണറിമാർ ഇവിടെ വന്ന് സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും ഈ രംഗത്ത് വരത്തില്ല. ഡോക്ടർ ബി ആർ അംബേദ്കർ അങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ സ്ഥാപിച്ച്,
പഠിച്ചുകൊണ്ട്. അതുപോലെ എത്രയോ എത്രയോ എത്ര മതകക്ഷികള് കേരളത്തിന്റെ കേരളത്തെ മൂന്നായി തിരിച്ചുകൊണ്ട് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ മിഷണുമായി വന്ന് താമസിച്ച് പള്ളിയുടെ കൂടെ പള്ളി കൂടോ കൂടെ ചേർത്ത് വെച്ച് അങ്ങനെ സാർവത്രിക വിദ്യാഭ്യാസം സമൂഹത്തിന് നൽകി സമൂഹത്തെ ഇന്നത്തെ നിലയിൽ കൊണ്ടുവന്നു. പക്ഷെ മിഷണുമാർ ചെയ്തതായ പ്രയത്നങ്ങളെല്ലാം നമസ്കരിച്ചുകൊണ്ട് ഇപ്പൊ മറ്റൊരു കോലത്തിലേക്ക് പോകുന്നതും അതൊരു ദുരന്തമാണ്. അത് ക്രൈസ്തവ സഭാ വിശ്വാസികളെ ആശങ്കയിലാക്കുന്ന ഒരു വിഷയമാണ്. ഈ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ ഈ ക്ലബ് ഹൗസ് പോലുള്ള ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തണം. നമ്മുടെ പിന്നെ പ്രാപ്തന്മാരായ ആളുകളിൽ താഴെ ഉണ്ടല്ലോ, അവർ കേൾക്കുകയല്ലേ? അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ. നമുക്കുണ്ടാകുന്നതായ തമസ്കരണം അതൊരിക്കലും ശരിയല്ല എന്നുള്ള വസ്തുത ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ എം എൽ എമാർക്കും ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ആരെങ്കിലും നിയമസഭയിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് ഉണ്ടെന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചർച്ചയ്ക്ക് എടുത്തു പോയാൽ അതിന് കഴിവും പ്രാപ്തിയുള്ളവരായ ആളുകൾ നമ്മളാ നിയമസഭയിൽ ചർച്ച കാണുമ്പോഴത്തേന് ഓരോരുത്തരും പുറകിൽ നിന്നുകൊണ്ട് ഉറക്കം തൂങ്ങി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ കഷ്ടം തോന്നും. എന്തായാലും അവർക്കും ഒക്കെ ബോധോദയം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ മറ്റേ യാതൊരു നിവൃത്തിയില്ല. ഓക്കെ.